ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാർജിലിംഗിലെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടായ നൈറ്റിംഗൽ പാർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം മുകളിൽ പോയിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി ടിക്കറ്റ് മേടിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ളത്. ഒരു ടിക്കറ്റിന് 25 രൂപയാണ്, ഒരാൾക്ക് 25 രൂപയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് ചാർജ്. ഇതിനകത്തൂടെ കയറി നമ്മൾ നൈറ്റിംഗൽ പാർക്കിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണിത്. അങ്ങനെ നമ്മളവിടെ പ്രവേശിച്ചു. അപ്പോൾ ഇതാണ് നൈറ്റിംഗൽ പാർക്ക്. തുടർന്ന് നമ്മൾ മുന്നോട്ട് നടന്ന് അല്പം കാണുവാനുണ്ട്. നമുക്ക് തുടർന്നുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഫുഡ് ഐറ്റവും കാര്യങ്ങളെല്ലാം ലഭിക്കും. അതുമാത്രമല്ല, ഇവിടുത്തെ ലോക്കൽ ഫുഡ് ഐറ്റംസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. അല്പം നടക്കാനുണ്ട്. സൈഡിലെല്ലാം ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അതിൻ്റെ സൈഡിലായിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കഞ്ചൻജംഗ മൗണ്ടൻ നല്ല വ്യൂ ആയിരുന്നു. പെട്ടെന്ന് മൂടൽമഞ്ഞ് കയറി അത് മറഞ്ഞുപോയി. പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക്, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് കളിക്കാനും അല്പസമയം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇവിടെ നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ്, അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇത് റൗണ്ട് ചെയ്ത് നമ്മൾ നടക്കണം. അല്പം നടക്കാനുണ്ട്. അതിനിടയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെയൊക്കെ വരുന്ന സമയത്ത്, ഈവനിങ് സമയത്ത് ഇവിടെ കൾച്ചറലായിട്ടുള്ള ഡാൻസ്, മറ്റ് പ്രോഗ്രാമൊക്കെ നടക്കാറുണ്ടായിരുന്നു. അല്പം മാറി തന്നെ ഇതിൻ്റെ ഒരു ഓഫീസ് നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനും മറ്റുള്ള സൗകര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കാണാനായാലും നല്ല രസമുണ്ട്. ഇപ്പം അല്പം പൂക്കളും കാര്യങ്ങളൊക്കെ കുറവാണ്. ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നല്ല പച്ചപ്പ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. അതുമാത്രമല്ല, ഇന്ന് അല്പം വെയിലുണ്ട്. ഒരല്പം കോടമഞ്ഞൊക്കെ ഉള്ള സമയമാണെങ്കിൽ, ഒരു ഈവനിങ് സമയമാണെങ്കിൽ നല്ല രസമാണ്. കൂടുതലും പൂക്കളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു റൂം കാണാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ CC ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഇതിനകത്തും പലതരത്തിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം വളരെ കുറവാണ്. ഈ ഒരു സമയമായതുകൊണ്ടും കൂടുതൽ വിസിറ്റേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടെമ്പിളുണ്ട്, ഒരു മന്ദിരമുണ്ട്. അത് വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് പോയി കാണാം. സ്റ്റെപ്പ് വഴി കയറി മുകളിൽ ചെന്ന് അത് കണ്ട് തിരിച്ച് നമുക്ക് ഇറങ്ങി വരാനുള്ളൊരു സൗകര്യവും അവിടെയുണ്ട്. അടുത്തായിട്ട് നമുക്കിവിടെ ഒരു കുളം കാണാം. മീനെ വളർത്തുന്ന കുളമാണ്, പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. നേരത്തെ ഞാൻ വരുന്ന സമയത്ത് ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു.
ഇപ്പോൾ വിസിറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ കളർ തന്നെ നമുക്കറിയാം ഒരു പച്ച കളർ പോലെയാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് മീനിനെയോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഞാനിവിടെ കൂടുതലായിട്ട് കാണുന്നത് ന്യൂ കപ്പിൾസ് ആയിരിക്കും. അവർ വീഡിയോ മാരേജിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വരാറുണ്ട്. നാട്ടിൽ നിന്നല്ല, എന്നാലും ഇവിടെയുള്ള ബീഹാർ, ഒറീസ, വെസ്റ്റ് ബംഗാൾ, അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. ആ കാണുന്നതാണ് കഞ്ചൻജംഗ മൗണ്ടൻ. മറ്റു സൈഡെല്ലാം മൂടൽ മഞ്ഞുകൊണ്ട് ഫോഗ് കൊണ്ട് മൂടിക്കഴിഞ്ഞു. എന്തായാലും ഒരല്പം നമുക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡാർജിലിംഗിലെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടായ നൈറ്റിംഗൽ പാർക്ക്. എൻ്റെ ആദ്യ വീഡിയോസിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ഡാർജിലിംഗിലെ ടൂറിസ്റ്റ് പ്ലേസുകളാണ് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ചില ടൂറിസ്റ്റ് പ്ലേസുകളും കൂടി ഉണ്ട്. കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് അത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈറ്റിംഗൽ പാർക്ക്. ഡാർജിലിംഗ് വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.